നമസ്കാരം. സിപിഎമ്മുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും അതായത് പണപിരിവ് ഉൾപ്പെടെ പാർട്ടി സമ്മേളനങ്ങൾ ഉൾപ്പെടെ പാർട്ടിയിലെ ഭിന്നത വിഭാഗീയത ഉൾപ്പെടെ ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ ഒരു നേതാവിനെ കാണാതായിട്ട് നാളുകളായി. എന്താണ് ഏതാണ് എന്നൊന്നും അറിയില്ല. ഈ സിപിഎമ്മിൻ്റെ ഉള്ളിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ ഇനി പുതിയ സെക്രട്ടറിയായി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കുറെ പാടുപെടും ഇതൊക്കെയൊന്ന് ശരിയാക്കിയെടുക്കാനായിട്ട്. മാത്രമല്ല അണികൾ ഒരുപാട് പേർ ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അണികൾ ഒരുപാട് പേർ അസ്വസ്ഥരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പുതിയ ഒരു സംശയത്തിലേക്ക് ഒരു ആരോപണത്തിലേക്ക് ഒരു പരാതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് എന്ന് നോക്കാം. പല കാലമായി ഒരു ഉന്നത വ്യക്തി ഒരു വ്യവസായി സിപിഎമ്മിന് നൽകിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സംഭാവന തുക പാർട്ടിക്ക് കൈമാറാത്ത ആ നേതാവ് ആ സിപിഎം നേതാവ് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ദേശാഭിമാനിയുടെ മുൻ പത്രപ്രവർത്തകൻ രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ നേതാവ് പിണറായി വിജയനാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി മാസികയുടെ എഡിറ്ററുമായ ജി ശക്തിധരൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് പാർട്ടിയിലും നേതാക്കൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലുമൊക്കെ വലിയ ചർച്ചയാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഇന്ന് ഒരു ദിവസം കിട്ടാവുന്ന വേതനത്തിന് തുല്യമായ തുകയുടെ പേരിലാണ് ചതിയിൽപ്പെട്ട് പി ഗോവിന്ദപിള്ള എന്ന സമുന്നതനായ നേതാവ് പുറത്തായത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കിയത് എന്ന് വിവരിക്കുന്ന ശക്തിധരൻ തുടർന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. പി ജിക്കെതിരെ അന്ന് നടപടിയെടുക്കുന്നതിൽ പങ്കുവഹിച്ചവരുടെ നിഴലുകൾ ഇപ്പോഴും ഈ പാർട്ടിയിൽ പല പദവികളിൽ ഉണ്ടല്ലോ. അതുപോലെ തന്നെ അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പാർട്ടിയോട് കടുത്ത ആരാധനയും കൂറുമുള്ള ഒരു ഉന്നത വ്യക്തി പതിവായി പാർട്ടിയുടെ ഉയർന്ന നേതൃത്വത്തിലുള്ള ഒരാളുടെ പേരിൽ അദ്ദേഹം ഇപ്പോൾ മന്ത്രിയുമാണ് എന്ന് പറയുന്നു. സംഭാവന എന്ന നിലയിൽ വിശ്വാസപൂർവ്വം അയച്ചുകൊണ്ടിരുന്ന ചെക്കുകൾ ബാങ്കിൽ മാറിയിട്ടുണ്ടെങ്കിലും അത് പാർട്ടിയുടെ അക്കൗണ്ടിൽ വന്നില്ല. എന്താണ് അതിനുള്ള കാരണം? എന്തിനാണ് ആ വ്യക്തിയുടെ പേരിൽ അയച്ചത് എന്ന് ചോദിക്കാം. പക്ഷേ അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുൻപ് അങ്ങനെ ഒരു പദവി ഇല്ലായിരുന്നു. ഇത്തരത്തിൽ പാർട്ടി നേതൃത്വത്തിൽ പണാപഹരണം നടക്കുന്നതായി അദ്ദേഹം നൽകിയ ചെക്കുകളുടെ ഫോട്ടോസ്റ്റാറ്റും വിശദ വിവരങ്ങളും അടങ്ങിയ നിരവധി പരാതി അദ്ദേഹത്തിന്റെ അടുപ്പക്കാരനായ പി ബി അംഗത്തിനും സംസ്ഥാന സെക്രട്ടറിക്കും അദ്ദേഹം അയച്ചു. ഒരന്വേഷണവും ഉണ്ടായില്ല. എന്തുകൊണ്ട് ഇപ്പോഴും ഇതൊന്നും പുറത്തു വരരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പാർട്ടിയോടുള്ള അമിതമായ സ്നേഹ വായ്പ കൊണ്ട് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തിധരൻ എഴുത്ത് തുടരുകയാണ്. നാളെ കേരളം പി ജിയെ കുറിച്ചുള്ള ഓർമ്മകൾ പുതുക്കുമ്പോൾ കമ്മ്യൂണിസത്തിനും ചില തിരുത്തലുകൾ വേണ്ടേ എന്ന് ചോദിക്കാൻ തോന്നുന്നു. സംസ്ഥാന മന്ത്രിസഭയിൽ ഇപ്പോഴുള്ള സിപിഎം നേതാക്കൾക്ക് ആർക്കും ഗോവിന്ദപിള്ളയെ പുറത്താക്കിയതിൽ പങ്കില്ല. പക്ഷേ പങ്കുള്ളവരുണ്ട്. പങ്കുള്ളവർ എന്ത് ചെയ്യുന്നു? പങ്കുള്ളവരുടെ നിഴലുകൾ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ പണാപഹരണം നടത്തുകയും അതായത് ഒരു ഉന്നത വ്യക്തി പാർട്ടിയുടെ പേരിൽ അയച്ചു കൊടുത്ത ഒരു വ്യക്തിക്ക് അയച്ചു കൊടുത്ത ചെക്കുകൾ ബാങ്കിൽ മാറിയിട്ടുണ്ട്, പക്ഷേ പാർട്ടി അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഇതിന് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണോ മറ്റ് പാർട്ടി നേതാക്കളാണോ എന്ന സംശയമാണ് ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളോ ഇതിന് മറുപടി പറയുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും പണപ്പിരിവുമായി ബന്ധപ്പെട്ട ഈ എഴുത്ത്, ഈ കുറിപ്പ്, ഈ ശക്തിധരൻ എന്ന പത്രപ്രവർത്തകന്റെ കുറിപ്പ്, മുൻ അസോസിയേറ്റ് എഡിറ്റർ ദേശാഭിമാനി അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്, ചർച്ചയാവുകയാണ്. ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങളും ചർച്ചകളും വിവാദങ്ങളും ഒക്കെ വരും ദിവസങ്ങളിലും ഉണ്ടായേക്കാം.